ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമാറ്റിക് കപ്പിൾ. ഞാൻ അനന്തു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ സിസ്റ്റമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എല്ലാ വലിയ കമ്പനികൾക്കും അവരുടെ സ്വന്തമായിട്ടുള്ളൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അവർ സ്വന്തമായിട്ട് അവരുടെ സീരീസും സിനിമകളും എല്ലാം ഇറക്കുന്നുണ്ട്. അങ്ങനെ ആപ്പിളിൻ്റെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇറക്കിയ സിനിമയാണ് ഫിഞ്ച്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ കാസ്റ്റിംഗിലുള്ള ആ ഒരു നമ്പർ വൺ പേര് തന്നെയാണ്. ടോം ഹാങ്സ് നായകനായിട്ട് വരുന്ന സിനിമയാണ് ഫിഞ്ച്. ഇതൊരു അപ്പോക്കലിപ്റ്റിക് സർവൈവൽ മൂവിയാണ്. എന്താണ് ഭൂമിയിൽ സംഭവിച്ചതെന്നുള്ളത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഫിഞ്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ ടോം ഹാങ്സ് വരുന്നത്. ഫിഞ്ച് പ്രധാനമായിട്ടും ഒരു റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഫിഞ്ച് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള റോബോട്ട്സിനെയും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഫിഞ്ചിന്റെ കൂടെ ജീവനോടെ ഉള്ളത് ഒരു പട്ടി മാത്രമാണ്, പിന്നെയുള്ളത് ഒരു റോബോട്ട്. സൺഫ്ലയർ അടിച്ചതിന് ശേഷം ഭൂമിയിലുള്ള മിക്ക ജീവജാലങ്ങളും നശിക്കുകയും അതിനുശേഷം ബാക്കി വരുന്ന കുറച്ച് പേര് സർവൈവ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ഏതായാലും ഫിഞ്ചിനെയും അതുപോലെ തന്നെ ഫിഞ്ചിന്റെ ഡോഗും പിന്നെ റോബോട്ട്സും ഇത്രയും പേരിലൂടെ മാത്രമാണ് ഈ സിനിമ മുന്നോട്ടേക്ക് പോകുന്നത്. സിനിമയുടെ വളരെ കുറച്ച് സമയങ്ങളിൽ ഏതാണ്ട് 5 മിനിറ്റിൽ താഴെ മാത്രമാണ് മറ്റു മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൾക്കാർ സർവൈവ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം കണ്ടുകഴിഞ്ഞാൽ കൊല്ലും എന്നുള്ളൊരു കാര്യം അവിടെയുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഭയപ്പെട്ടാണ് ഫിഞ്ച് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഫിഞ്ച് മറ്റു മനുഷ്യരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുമില്ല. സ്യൂട്ടും ഹെൽമെറ്റും ഒന്നും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, കാരണം സൺബേൺ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സൺഫ്ലയർ അടിച്ച് ഓസോൺ പാളിയിൽ ഒരു വിള്ളൽ ഉണ്ടാവുന്നതോടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇതിനിടയിൽ ഫിഞ്ച് ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു റോബോട്ടിനെ നിർമ്മിക്കുന്നു. ഏതായാലും കാലാവസ്ഥയും വളരെയധികം മാറിമറിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ഷെൽട്ടറിൽ നിന്ന് ഫിഞ്ചിനും ഈ റോബോട്ട്സിനും നായക്കുട്ടിക്കും അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. അങ്ങനെയുള്ള അവരുടെ ആ ഒരു രക്ഷപ്പെടാനുള്ള റോഡ് ട്രിപ്പാണ് ഈ കഥയിലൂടെ നമ്മൾ കാണുന്നത്. ഒരു അപ്പോക്കലിപ്റ്റിക് ടൈമിൽ ഒരു മനുഷ്യനും അയാളുടെ കൂടെ അയാളുടെ പട്ടിയും പിന്നെ 2 റോബോട്ട്സും. ചാപ്പി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കറിയാം അതിലൊരു റോബോട്ട് ഉണ്ടായി വരുന്നതും ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പതുക്കെ പതുക്കെ കാര്യങ്ങൾ പഠിക്കുന്നതെല്ലാം. അപ്പോൾ അത് കുറെ കൂടി ഫണ്ണി ആയിരുന്നു, നമുക്ക് എൻജോയബിൾ ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഈ റോബോട്ട് പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷനും ആ ഒരു കെമിസ്ട്രിയും തമാശകളും ഒക്കെ ആയിട്ട് സിനിമ നല്ല രസമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ആ ഒരു VFX ആ ഒരു സെറ്റും ആ അപ്പോക്കലിപ്റ്റിക് വേൾഡ് അവർ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയുമാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ സിനിമയിലെ ആ ഒരു വിഷ്വൽസ് എല്ലാം അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിക്കും ബിലീവബിൾ ആയിട്ടുള്ള ഒരു വേൾഡ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ റോബോട്ടിലൂടെയും അതുപോലെ തന്നെ ടോം ഹാങ്സിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാം. ചില ഘട്ടങ്ങളിൽ സിനിമ ഒരു സ്ലോ പേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാഗിംഗ് ആയിട്ട് ചിലർക്ക് അനുഭവപ്പെട്ടേക്കാം, പ്രത്യേകിച്ച് വേറെ കഥാപാത്രങ്ങളൊന്നും സിനിമയിൽ വരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. പക്ഷേ ഈ സിനിമയുടെ ഹൈലൈറ്റ് വരുന്നത് ഇതിന്റെ എൻഡിങ്ങിലാണ്. ഈ സിനിമ മുഴുവനായിട്ട് കാണണം. ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് സിനിമയുടെ ഫീല് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ, ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ആ ഒരു സിനിമ നമ്മൾ മുഴുവനായിട്ട് കാണുകയും ആ ക്ലൈമാക്സിലേക്ക് എത്തുകയും വേണം. ശരിക്കും ആ ഒരു രംഗമൊക്കെ എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ അത് ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കിയേക്കും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഈ ഒരു സിനിമയിൽ നൽകുന്നുണ്ട്. കൂടാതെ ആ റോബോട്ടിനെ നിങ്ങൾ സിനിമ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ടോം ഹാങ്സിന്റെ പെർഫോമൻസ്, അത് ഓരോ സിനിമ കഴിയുമ്പോഴും ആ പെർഫോമൻസ് എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. ചെറിയൊരു മൈന്യൂട്ട് എക്സ്പ്രഷനിലൂടെ തന്നെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ആ ഒരു മനുഷ്യൻ. എന്തായാലും ആ ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ ഭാരമാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഒരുപാട് 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 എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ് ഫിഞ്ച്. അപ്പോൾ ഏതായാലും ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. സിനിമ കണ്ടവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.